ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയാണ്. വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടാണ് ഈ ഒരു ഉലുവ കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ഉലുവ നല്ലപോലെ കഴുകിയതിന് ശേഷം 8 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. തലേദിവസം രാത്രി തന്നെ ഉലുവ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉലുവ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനീ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത് കുത്തരി വെച്ചിട്ടാണ്. 250 ml കപ്പിൽ 1 കപ്പ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുത്തരിക്ക് പകരം പച്ചരിയോ അല്ലെങ്കിൽ ഞവരാരിയോ എടുക്കാവുന്നതാണ്. ഉലുവ കഞ്ഞിക്ക് ഏറ്റവും നല്ലത് ഞവരാരിയാണ് കേട്ടോ. ഇനി ഈ അരി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത ഉലുവ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഉലുവ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം കേട്ടോ കുതിർത്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ കഴുകിയെടുത്ത അരി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഏതരിയാണോ അതിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും തീ കത്തിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 1/4 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കഞ്ഞി 2 പാലിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം. തുടർച്ചയായിട്ടൊരു 7 ദിവസമെങ്കിലും ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. കാരണം കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി കുറയുകയും നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളും വരാറുണ്ട്. അപ്പോൾ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കഞ്ഞി തുടർച്ചയായിട്ട് 7 ദിവസം കുടിക്കുന്നത്. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 1/2 പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നാമ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ നിൽക്കരുത്. നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 4-5 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യോടുകൂടി തന്നെ ഈ ഒരു കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.